بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن والاه أما بعد നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് സൂറത്തുൽ മുർസല മുർസലാത്ത് 15-ാമത്തെ ആയത്ത് വരെ എടുത്ത് കഴിഞ്ഞ ക്ലാസ്. ألم نهلك الأولين 16-ാമത്തെ ആയത്ത് മുതൽ ألم نهلك الأولين ثم نتبعهم الآخرين كذلك نفعل بالمجرمين ويل يومئذ للمكذبين ألم نخلقكم من ماء مهين فجعلناه في قرار مكين إلى قدر معلوم فقدرنا فنعم القادرون ويل يومئذ للمكذبين مبارك شنباته بقى ولازم احس ان انا راجل ليا الكلمه قال لا عمرك عينك راسله فراح اشتكي لمين للنبي صلى الله عليه وسلم فتقوم تنزل والمرسلات عرفا واذا طلقتم النساء مرسلات ورنال അയക്കപ്പെട്ടവ അല്ലേ. മുർസൽ എന്ന് പറഞ്ഞാൽ അയക്കപ്പെട്ടവ, ഉർഫൻ എന്ന് പറഞ്ഞാല് നിരന്തരം അയക്കപ്പെടുന്നത്. അതിൽ നമ്മൾ പറഞ്ഞു വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഒന്ന് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മലായിക്കത്താണെന്നും മറ്റൊന്ന് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അള്ളാഹുവിന്റെ സൈന്യത്തിൽപ്പെട്ട കാറ്റാണ് എന്നും ഉദ്ദേശമുണ്ട്. والناشرات نشرا فالفارقات فرقا عاصفات عصفا من اديتشو ويشنر والناشرات نشرا سررب يابي بيكنا دايا كاري فالفارقات فرقا بني بيش غلينه شدرش غلينه ابي اي پرنيا നാല് ആയത്തുകൾ കാറ്റിനെ കുറിച്ച് പരാമർശിച്ചതാണ് എന്നതാണ് പ്രബലമായ അഭിപ്രായം. എന്നാൽ മലായിക്കത്തിനെ കുറിച്ചും അത് പരാമർശിക്കുന്നതിൽ എന്തില്ല, തെറ്റില്ല, അതും അവിടെ ഉൾക്കൊള്ളുന്ന അർത്ഥമാണ്. അതിനുശേഷം ഫൽ മുൽഖിയാതി ദിക്ര അഥവാ ബോധനങ്ങൾ ഇട്ടുകൊടുക്കുന്നവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ കൽപ്പനകളും അള്ളാഹുവിൻ്റെ വചനങ്ങളുമായി ഭൂമിയിലേക്ക് ഇറങ്ങുന്ന മലക്കുകൾ എന്നർത്ഥം. ഒന്നുകിൽ ആളുകൾക്കൊരു ഒഴിവ് കഴിവുമായി, ഒരു ഉദുറുമായി, അതല്ലെങ്കിൽ ഒരു താക്കീതുമായി. തീർച്ചയായും നിങ്ങൾക്ക് താക്കീത് നൽകപ്പെട്ടിരിക്കുന്ന കാര്യം തീർച്ചയായും സംഭവിക്കുന്നതാണ്. അവിടെ നമ്മൾ പറഞ്ഞു രണ്ട് തൗക്കീദ്, രണ്ട് തൗക്കീദ് തീർച്ചയായും സംഭവിക്കുമെന്ന് പറയാൻ രണ്ട് പിന്നെ തൗക്കീദ് ഉപയോഗിച്ചു കൊണ്ടേ ഇന്നമൂന ലവാക്ക് തീർച്ചയായും സംഭവിക്കുന്നതാണ്. അപ്പൊ ഇത്രയും സമയം അഥവാ ഇത്രയും ആയത്തുകൾ വരെ അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്ത് പറയുകയാണ് ഇന്നമാ തുഅദൂന ലവാഖ തീർച്ചയായും നിങ്ങളോട് താക്കീത് നൽകപ്പെട്ടത് സംഭവിക്കുന്നതാണ്. ഫഇദൻ നുജൂമു തുമിസത് നക്ഷത്രങ്ങൾക്ക് അവയുടെ വെളിച്ചം നഷ്ടപ്പെടുന്ന ദിവസം. അപ്പൊ ഇതാണ് സത്യം ചെയ്യപ്പെട്ട കാര്യത്തെ കുറിച്ചാണ് ഇപ്പൊ പറയുന്നത് അഥവാ അന്ത്യദിനത്തെ കുറിച്ച്. ആകാശം ചിതറിക്കളയുമ്പോൾ, അല്ലെങ്കിൽ ആകാശം അത് കീറിപ്പോകുമ്പോൾ എന്നൊക്കെയുള്ള അർത്ഥം. വഇദൽ ജിബാലു നുസിഫത് പർവ്വതങ്ങൾ പൊടി പടലമാകുമ്പോൾ, പൊടി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു നസ്ഫ നുസിഫത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേയറ്റ പൊടിയുടെ ഏറ്റവും ചെറിയ രൂപം എന്നർത്ഥം, എന്ന രൂപത്തിൽ പർവ്വതമായി തീരുമ്പോൾ. ദൂതന്മാർക്ക് സമയം നിർണയിക്കപ്പെട്ടാൽ, എന്താ ദൂതന്മാർക്ക് സമയം നിർണയിക്കപ്പെട്ടാൽ, ദൂതന്മാർക്ക് സമയം നിർണയിക്കപ്പെട്ടാൽ. അവിടെ നമ്മൾ
പറഞ്ഞു, ഒന്നുകിൽ അള്ളാഹുവിൻ്റെ കൽപ്പനയുമായി ഇറങ്ങുന്ന മലായിക്കത്തിന് അഥവാ അന്ത്യദിനവുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ പ്രതിഭാസങ്ങൾ സംഭവിക്കുന്നതായ പിന്നെ ദിവസം, ആ ദിവസം അള്ളാഹുവിൻ്റെ കൽപ്പനകളുമായി മലായിക്കത്തിറങ്ങാൻ അവക്ക് ഉള്ള സമയം അള്ളാഹു നിർണയിച്ചിരിക്കും. അതാണ് ഒരർത്ഥം. അതല്ലെങ്കിൽ ഓരോ സമൂഹത്തിനും അവരുടെ മേൽ ഒന്നുകിൽ അനുകൂലമായോ അതല്ലെങ്കിൽ പ്രതികൂലമായോ അവർക്ക് സാക്ഷികളായി ആര് വരും? അള്ളാഹുവിൻ്റെ മുർസലീങ്ങൾ വരും. അപ്പോൾ ആ മുർസലീങ്ങൾക്ക് അങ്ങനെ അനുകൂലമായോ പ്രതികൂലമായോ തൻ്റെ സമൂഹത്തിന് വേണ്ടി അല്ലെങ്കിൽ സമൂഹത്തിനെതിരിൽ സാക്ഷി പറയുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല സമയം എന്ത് ചെയ്തിരിക്കുന്നു, നിർണയിച്ചിരിക്കുന്നു. വഇദർ റുസുലു ഉഖിതത് ലിഅയ്യി യൗമിൻ ഉജ്ജിലത്ത്, ഏതൊരു ദിവസത്തേക്ക് വേണ്ടിയാണ് നാം അത് മാറ്റിവെച്ചിരിക്കുന്നത്, കാത്തുവെച്ചിരിക്കുന്നത്. ലിയൗമിൽ ഫസൽ, അപ്പോൾ അത് തശ്വീഖ് എന്നൊക്കെ പറയും. തശ്വീഖ് എന്ന് പറഞ്ഞാൽ ശേഷം പറയുന്ന കാര്യം പൂർണ്ണ മനസ്സാന്നിധ്യത്തോടു കൂടി ഒരാൾ കേൾക്കാൻ വേണ്ടിയിട്ട് പറയും. ലിഅയ്യൗമിൻ ഉജ്ജിലത്ത്, അപ്പോൾ ചോദിക്കുക ഏത് ദിവസത്തേക്ക് വേണ്ടിയാണ് നാം അതിനെ ഒരുക്കി വെച്ചത്. അപ്പോൾ ഏത് ദിവസത്തേക്ക് വേണ്ടിയാന്നുള്ള കേൾക്കാൻ എന്തുണ്ടാവും? സ്വാഭാവികമായ ഒരു താല്പര്യം, ഒരു ഉത്കണ്ഠ, അത് പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. അതിനുശേഷമാണ് ലിയൗമിൽ ഫസ്ൽ, അത് നന്മയും തിന്മയും വേർതിരിക്കപ്പെടുന്ന ധർമ്മിഷ്ഠരായി ജീവിച്ച, ധർമ്മത്തിൽ ജീവിച്ച ആളുകളും നന്മയിൽ ജീവിച്ച ആളുകളും തിന്മയിൽ ജീവിച്ച ആളുകളും പരസ്പരം വേർതിരിക്കപ്പെടുന്ന ദിവസം. ഫസല യഫ്സലു എന്നൊക്കെ പറഞ്ഞാൽ വേർതിരിക്ക, അതുകൊണ്ടാണ് യൗമുൽ ഫസൽ എന്നുള്ളതിന് ഫസൽ എന്നുള്ളത് വ്യത്യസ്ത അർത്ഥങ്ങളിൽ പറയും. ഒന്ന് തീർപ്പ് കൽപ്പിക്കൽ, അതല്ലെങ്കിൽ വിധി പറയൽ എന്നുള്ളതിന് ഫസൽ എന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, വിധി പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്തു, തർക്കമുള്ള വിഷയം തീർന്നു, അതിൽ വേർപ്പെട്ട് കഴിഞ്ഞു, അതിന് പിന്നെ തർക്കത്തിൻ്റെ ആവശ്യമില്ല. എന്താണ് ശരി എന്താണ് തെറ്റ് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് ഫസൽ എന്ന പ്രയോഗം വന്നത്. അതുകൊണ്ടാണ് യൗമുൽ ഫസൽ, തീർപ്പ് കൽപ്പിക്കപ്പെടുന്ന ദിവസം, വേർതിരിക്കപ്പെടുന്ന ദിവസം എന്നൊക്കെയുള്ള അർത്ഥം ഈ പദത്തിനുണ്ട്. അതുകൊണ്ട് ലിയൗമിൽ ഫസ്ൽ. വമാ അദ്റാക മാ യൗമുൽ ഫസൽ, ആ ഫസലിൻ്റെ ദിവസം എന്നാൽ എന്തെന്ന് താങ്കൾക്ക് എന്തറിയാം? വമാ അദ്റാക മാ യൗമുൽ ഫസൽ, അവിടെ നമ്മൾ പറഞ്ഞു അതിൻ്റെ ആ വീണ്ടും ആ ചോദ്യത്തിൻ്റെ ആവർത്തനത്തിൽ തന്നെ ഒന്ന് അതിൻ്റെ ഗൗരവം അതേപോലെ തന്നെ താക്കീത് ഒക്കെ അടങ്ങിയിരിക്കുന്നു. അപ്പം മനുഷ്യരിൽ നിന്ന് അതെന്താന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ചോദ്യം അല്ല അത്. വൈലു യൗമ ഇദിൻ ലിൽ മുകദ്ദിബീൻ, എന്നിട്ട് ആ ദിവസത്തിൻ്റെ ഗൗരവം പറയാം. അന്നേ ദിവസം കളവാക്കുന്നവർക്ക്, സത്യനിഷേധികൾക്ക്, അവർക്ക് വലിയ നാശം. അപ്പോൾ അങ്ങേയറ്റം നാശം സംഭവിക്കുന്ന ദിവസമാണ് ആർക്ക്? ലിൽ മുകദ്ദിബീൻ, കളവാക്കുന്നവർക്ക്. മാത്രമല്ല വിശുദ്ധ ഖുർആനിലെ അനേക സ്ഥലങ്ങളിൽ അള്ളാഹു അവൻ്റെ മുർസലീങ്ങളോട് വാദ് ചെയ്തത് അള്ളാഹു ഒരിക്കലും എന്ത് ചെയ്യില്ല, ലംഘിക്കുകയില്ല. ഫല തഹ്സബന്നല്ലാഹ മുഖ്ലിഫ വഅദിഹി റുസുല, അള്ളാഹു തൻ്റെ മുർസലീങ്ങളോട് ചെയ്തിട്ടുള്ള വാഗ്ദത്തം അള്ളാഹു ഒരിക്കലും എന്ത് ചെയ്യില്ല, ലംഘിക്കുകയില്ല. അതുകൊണ്ടാണ് വഇദർ റുസുലു ഉഖിതത്, ആ മുർസലീങ്ങൾക്ക് അള്ളാഹു നിർണയിച്ചു കൊടുത്ത ആ സമയം വന്നെത്തിയാൽ. കാരണം എന്താ, ഈ മുർസലീങ്ങൾ പലരും ആ സമൂഹത്തിലേക്ക് വന്നു, അവരെ നന്മയിലേക്ക് ക്ഷണിച്ചു, പലരും സ്വീകരിച്ചു, പലരും എന്ത് ചെയ്തില്ല, സ്വീകരിച്ചില്ല, പലരും അവരെ ഉപദ്രവിച്ചു, പലരും മോശമായി പെരുമാറി. അപ്പോൾ അവിടെ പറയാണ് ആ മുർസലീങ്ങൾക്കുള്ള സമയം അള്ളാഹു നിർണയിച്ചു നൽകിയിട്ടുണ്ട്. അന്നേ ദിവസം വന്നാൽ കളവാക്കിയ ആളുകൾക്ക് എന്താകും, നാശമായിരിക്കും എന്നുള്ളതാണ് അവിടെ സൂചിപ്പിച്ചത്. ഇനി വൈല് എന്ന് പറഞ്ഞാൽ നാശം, ശാപം, ശിക്ഷ എന്നൊക്കെ അത് അർത്ഥമാക്കുന്നുണ്ട്. ആ പദം പൊതുവെ ശിക്ഷയുമായി ബന്ധപ്പെട്ട് അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ കോപവുമായി ബന്ധപ്പെട്ട് പ്രയോഗിക്കപ്പെടുന്നൊരു പദമാണ് വൈല് എന്ന് പറയുന്നത്. അപ്പോൾ വൈലു യോമ ഇതില്ലിൽ മുഖ്യദ്വീപി എന്ന് പറഞ്ഞാൽ അന്നേ ദിവസം അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്നൊന്നും അവർക്ക് ലഭിക്കുകയില്ല. അതുകൊണ്ടാണ് ശാപം എന്ന് പറഞ്ഞാൽ അതിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചത് അത്തർദു മിൻ റഹ്മത്തില്ല, അത്തർദു മിൻ റഹ്മത്തില്ല, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് ആട്ടിയോടിക്കപ്പെടുക എന്നുള്ളതാണ് ശാപം.
അപ്പൊ ശാപം കിട്ടിക്കഴിഞ്ഞാൽ വളരെ ഗൗരവമുള്ള വിഷയമാണ്. അള്ളാഹുവോ അവൻ്റെ റസൂലോ ശപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവമുള്ള വിഷയമാണ് അത് എന്നർത്ഥം. അപ്പൊ ഈ സത്യനിഷേധം എന്ന് പറയുന്നത് അങ്ങേയറ്റം ഗൗരവമുള്ളതാണ്, അള്ളാഹുവിൻ്റെ ശാപത്തിനർഹമാക്കുന്ന കാര്യമാണെന്ന്. ഒരാൾക്കൊരു സത്യം അറിഞ്ഞാൽ അയാൾ നിരാകരിക്കാൻ പാടില്ല. പ്രത്യേകിച്ചും അള്ളാഹുവിൻ്റെ വചനങ്ങളെയും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളെയും നിരാകരിക്കാൻ പാടില്ല, അതിനോട് നിഷേധ മനോഭാവം വെച്ച് പുലർത്താൻ പാടില്ല. എന്നിട്ട് പറയും അലം നുഹ്ലിക്കിൽ ഔവലീൻ, എന്നിട്ട് മനുഷ്യനോട് പറയും അലം നുഹ്ലിക് അൽ ഔവലീൻ. ഔവലീൻ എന്ന് പറഞ്ഞാൽ, ഔവൽ എന്ന് പറഞ്ഞാൽ എന്താ, ആദ്യത്തേത് അല്ലേ. ഔവലീൻ എന്ന് പറഞ്ഞാൽ മുൻകഴിഞ്ഞു പോയ, ആ പിന്നെ പൂർവികന്മാർ, പൂർവികന്മാർ മുമ്പ് കഴിഞ്ഞു പോയവർ അല്ല. ഔവലീൻ എന്ന് പറഞ്ഞാൽ നേരത്തെ ഈ ഭൂമിയിൽ വന്ന ആളുകൾ, അതുകൊണ്ട് അതാണ് ഇവിടെ ഔവലീൻ. ആഖിരീൻ എന്ന് പറഞ്ഞാലോ ഇനി വരാനിരിക്കുന്നവർ. അപ്പൊ ഔവലീൻ എന്ന് പറഞ്ഞാൽ നേരത്തെ കഴിഞ്ഞു പോയ ആൾക്കാർ. അതുകൊണ്ടാണ് അലം നുഹ്ലിക്കിൽ ഔവലീൻ, നിങ്ങൾ കണ്ടില്ലയോ, നിങ്ങൾ കാണുന്നില്ലയോ. അപ്പോൾ ജീവിച്ചിരിക്കുന്ന മനുഷ്യരോടാണ് ഈ ചോദ്യം. നിങ്ങൾക്ക് മുമ്പ് ഇവിടെ ജീവിച്ചു പോയ ആളുകളിൽ എന്തെല്ലാം ശക്തിയും കഴിവും അതുപോലെ തന്നെ പല രൂപത്തിലുള്ള അധികാരവും സമ്പത്തൊക്കെ ഉള്ള മനുഷ്യന്മാർ, അള്ളാഹു അവർക്ക് നിർണയിച്ച സമയം വന്നെത്തിയപ്പോൾ ഈ ഭൂമി ലോകത്ത് നിന്ന് അവർ തുടച്ചു നീക്കപ്പെട്ടത് നിങ്ങൾ കണ്ടില്ലയോ? അലം നുഹ്ലിക് അൽ ഔവലീൻ. അതുകൊണ്ടാണ് വലിയ രൂപത്തിലുള്ള ആപത്തുകൾ വന്നാൽ, ദുരന്തങ്ങൾ വന്നാൽ, നമുക്കറിയാം മനുഷ്യൻ ഏറ്റവും നിസ്സാരമായി പോകുന്ന സന്ദർഭമാണ്. അവൻ്റെ കയ്യിലുള്ള എല്ലാ അധികാരങ്ങളും അതേപോലെ തന്നെ അവൻ്റെ എല്ലാ കഴിവുകളും ഉപയോഗിച്ചാലും പലപ്പോഴും രക്ഷപ്പെടാൻ സാധിക്കാത്ത വിധം അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ അവനെ പിടികൂടുന്നു. അതിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മഹദിയായ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങിയാൽ, യുഅമ്മം എന്നാ പറയും, അതായത് എല്ലായിടത്തും വ്യാപിക്കും, സർവ്വവ്യാപിയായിരിക്കും. അപ്പോൾ ആ ശിക്ഷയിൽ ഒരു കൂട്ടർക്ക് നാശം സംഭവിക്കുകയാണെങ്കിൽ അവരുടെ കൂട്ടത്തിൽ നല്ലവരും ഉണ്ടാകുകയില്ലേ? സ്വാഭാവികമായ ഒരു ചോദ്യമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, അവരുടെ കൂട്ടത്തിൽ നല്ല ആൾക്കാരുണ്ടാവില്ലേ? മോശപ്പെട്ട ആൾക്കാർക്ക് മാത്രമല്ലല്ലോ അത് സംഭവിക്കുക. അപ്പോൾ പറഞ്ഞു, ഇന്നമ യുബഅസൂന അലാ നിയ്യാതിഹിം, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഒരു ദൃഷ്ടാന്തം സംഭവിക്കുകയും അതിൻ്റെ ഫലമായി മനുഷ്യർ ഒരുപാട് മരണപ്പെടുകയും നശിച്ചു പോകുകയും ചെയ്താൽ അതിൽ മരണപ്പെട്ട ഓരോ മനുഷ്യനും അവനവൻ്റെ നീയത്തോടുകൂടിയായിരിക്കും എന്ത് ചെയ്യുക, അന്ത്യദിനത്തിൽ വരിക. നല്ല മനുഷ്യനായി മരണപ്പെട്ടവൻ അത് രക്തസാക്ഷിത്വമാണ്, ഷഹീദിൻ്റെ കൂലിയാണുള്ളത്. മോശപ്പെട്ടവനായി മരണപ്പെട്ടവൻ അതെന്താണ്, ശിക്ഷയാണ്. അപ്പോൾ അള്ളാഹു പറയാണ്, നിങ്ങൾ കാത്തു നിൽക്കരുത്. ഏത് സമയത്തും നിങ്ങൾക്ക് എന്ത് സംഭവിക്കാം, ഏത് സമയത്തും നിങ്ങൾക്ക് നിങ്ങളുടെ മരണം വന്നെത്താം. പക്ഷെ ആ മരണം മുക്കദ്ദിബായിക്കൊണ്ട്, സത്യനിഷേധിയായിക്കൊണ്ട്, കളവാക്കുന്നവനായിക്കൊണ്ടാണ് സംഭവിക്കുന്നതെങ്കിൽ വളരെ ഗൗരവമുള്ളതായിരിക്കും, അത് നാശത്തിൻ്റെ മരണമായിരിക്കും. അതേസമയം സത്യസന്ധനും അതേപോലെ തന്നെ സത്യവിശ്വാസിയും നന്മ പ്രവർത്തിക്കുന്നവനും തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കുന്നവനായിട്ടാണ് അയാൾ മരണപ്പെടുന്നതെങ്കിലോ അയാൾക്കത് സന്തോഷകരമായിരിക്കും, അയാൾക്കത് സന്തോഷകരമായിരിക്കും. അപ്പോൾ ഇവിടെ പഠിപ്പിക്കുന്നത് അലം നുഹ്ലിക്കിൽ ഔവലീൻ, ഇവിടെ ചോദിക്കുന്നത് സത്യനിഷേധത്തിൽ മുഴുകിയ ആളുകളോടാണ്. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന സത്യനിഷേധികളായ ആളുകളെ, അവരെ എങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിച്ചത് എന്നത് നിങ്ങൾ ചിന്തിക്കുന്നില്ലയോ? കാരണം അവർക്കിടയിൽ ഉണ്ടായിരുന്ന വേദഗ്രന്ഥങ്ങളിൽ അവ ഉണ്ടായിരുന്നു. അതായത് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജനതക്ക് സംഭവിച്ച സംഭവ വികാസങ്ങൾ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഫറോവക്കും കൂട്ടർക്കും സംഭവിച്ച സംഭവ വികാസങ്ങൾ, അതേപോലെ തന്നെ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സമുദായത്തിന് സംഭവിച്ചതായ സംഭവ വികാസങ്ങൾ, സ്വാലിഹ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സമുദായത്തിന് സംഭവിച്ചത്, ഹൂദ് നബിയുടെ സമുദായത്തിന് സംഭവിച്ചത്, ഇതൊക്കെ അവർക്കിടയിൽ എന്തുണ്ടായിരുന്നു, പ്രചാരത്തിലുണ്ടായിരുന്നു, അവർക്കിടയിലുള്ള വേദഗ്രന്ഥങ്ങളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ വിശുദ്ധ ഖുർആൻ വരുന്നതിൻ്റെ മുന്നേ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് എന്തുണ്ടായിരുന്നു, ധാരണയുണ്ടായി. അപ്പോൾ ഖുർആൻ അവരോട് ചോദിക്കുകയാണ്, അഥവാ മുമ്പും പ്രവാചകർ വന്നിട്ടുണ്ട്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തല്ല, ആദ്യമായി വന്നൊരു പ്രവാചകനല്ല. അപ്പോൾ മുൻകാലത്ത് പ്രവാചകന്മാരെ ധിക്കരിക്കുകയും നിഷേധിക്കുകയും ചെയ്ത ആളുകൾക്കൊക്കെ എന്ത് സംഭവിച്ചു എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞില്ലയോ? അപ്പോൾ അലം നുഹ്ലിക്കിൽ ഔവൽ, അപ്പോൾ അത് ഉൾക്കൊള്ളുന്ന വിശ്വസിക്കുന്ന ഒരു സമൂഹത്തോടായതുകൊണ്ടാണ് ആ ചോദ്യം, അലം നുഹ്ലിക്കിൽ ഔവലീൻ. അപ്പം മുമ്പ് കഴിഞ്ഞു പോയവരെ, അവർക്ക് എന്താണ് സംഭവിച്ചത്, നിഷേധികളായ ആളുകൾക്ക്
അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നെത്തിയത് നിങ്ങൾ കണ്ടില്ലയോ? ثم نتبعهم الآخرين എന്നാൽ ثم പിന്നീട് نتبعهم അഥവാ അവർക്ക് പിന്തുടർച്ചയായി സംഭവിക്കും. എന്ത് സംഭവിക്കും? അൽ ആഖിരീൻ, ഇനി വരാനിരിക്കുന്നവരും അവർ നിഷേധികളാണെങ്കിൽ അവർക്കും സംഭവിക്കാനിരിക്കുന്നത് ഇതൊക്കെ തന്നെയാണ്. അഥവാ ഒരാൾക്ക് അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള സമയം അയാളുടെ മരണം വരെ അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്? നൽകിയിട്ടുണ്ട്. പക്ഷെ അള്ളാഹു നിർണയിച്ച സമയം വന്നെത്തുകയും അവൻ്റെ ആത്മാവ് പിടിക്കപ്പെടുകയും റബ്ബിലേക്ക് മടങ്ങുകയും ചെയ്താൽ പിന്നെ അവൻ എന്തില്ല? പിന്നെ അവന് പുനരാലോചിക്കാനുള്ള അവസരം അവൻ്റെ മുന്നിൽ ഇല്ല. അപ്പോൾ ചോദിക്കണം, നിങ്ങൾക്ക് മുമ്പുള്ളവർക്കൊക്കെ എന്താ സംഭവിച്ചത്? ഒരുപാട് പേര് മരണപ്പെട്ടുപോയി. അതേപോലെ തന്നെ പല സമൂഹങ്ങൾക്കും അള്ളാഹുവിൻ്റെ അവരുടെ നിഷേധം കാരണത്താൽ അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങി. അതുപോലെ തന്നെ അവരെ ഓർമ്മപ്പെടുത്താണ്, താക്കീത് നൽകി, സുമനുത്ബിഉഹുമുൽ ആഖിരീൻ. അതുപോലെ തന്നെ ഇനി വരാനിരിക്കുന്നവർക്കും സംഭവിക്കുകയില്ല എന്നാരും ഉറപ്പൊന്നും നൽകിയിട്ടില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ ശിക്ഷ അവൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ വരാനിരിക്കുന്നവർക്കും ആ ശിക്ഷ എന്ത് ചെയ്യും? വന്നെത്തും. മനുഷ്യന് അവൻ്റെ നിസാരത ബോധ്യപ്പെടുന്ന സന്ദർഭമാണത്. പലപ്പോഴും പിന്നെ നമ്മൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ പ്രകൃതിക്ഷോഭങ്ങൾ എന്ന് ഉപയോഗിക്കാറുണ്ട്. പദം പ്രകൃതിക്ഷോഭം എന്ന് ഉപയോഗിക്കാറുണ്ട്. ബഹുമാനനായ ചെറിയ മുണ്ട അബ്ദുൽ ഹമീദ് മദനി, അല്ലാഹു അർഹമു, അദ്ദേഹം പിന്നെ അദ്ദേഹത്തിൻ്റെ പല വിശദീകരണങ്ങളും മാഷാല്ലാ, പ്രത്യേകിച്ചും ഭാഷാപരമായും അത്തരം വിഷയങ്ങളിലും പിന്നെ വിശുദ്ധ ഖുർആൻ്റെ അർത്ഥങ്ങൾ പറയുന്നിടത്തൊക്കെ വളരെ നൈപുണ്യമുള്ള പ്രാവീണ്യമുള്ള ഖുർആനെയും സുന്നത്തിനെയും ഒരുപാട് സേവിച്ചൊരു മനുഷ്യനാണ്. അദ്ദേഹം രേഖപ്പെടുത്തിയ കാണാൻ സാധിക്കും, പ്രകൃതിക്ഷോഭം എന്ന് പറയരുത്. കാരണം അത് പ്രകൃതിക്ഷോഭിക്കുന്നതല്ല, മറിച്ച് അത് അള്ളാഹുവിൻ്റെ ക്ഷോഭമാണ്. അത് അള്ളാഹുവിൻ്റെ ക്ഷോഭമാണ്, പ്രകൃതിയുടെ ക്ഷോഭമല്ല. ഒരു ചിന്തയ്ക്ക് വേണ്ടിയിട്ട് പറഞ്ഞ. അപ്പോൾ അള്ളാഹുവിൻ്റെ ശിക്ഷ ഇനി അത് പിന്നെ ഭൂമിയിൽ നമ്മുടെ ഈ ജീവിതത്തിൽ നിന്ന് ഒരാൾക്ക് അങ്ങനെ സംഭവിച്ചില്ല എന്നുള്ളത് കൊണ്ട് അവർ രക്ഷപ്പെട്ടു എന്ന് കരുതരുത്. അപ്പോൾ ഈ പറയുന്ന ആയത്തുകളിൽ ദുനിയവിയായി സംഭവിക്കാനിരിക്കുന്നതും മരണാനന്തർ ജീവിതത്തിൽ കാത്തു നിൽക്കുന്നതും രണ്ടും ഉദ്ദേശിക്കപ്പെടുന്നു. രണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? ഉദ്ദേശിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാന തആല വലാ തഹ്സബന്നല്ലാഹു ഗാഫിലൻ അമ്മാ യഫ്അലു ളാലിമൂൻ ഇന്നമാ നുഅഖിറുഹും ലിയൗമിൻ തഷ്ഖസു ഫീഹിൽ അബ്സാർ. അക്രമികളായ മനുഷ്യരെ അല്ലാഹു ഇങ്ങനെ വെറുതെ വിട്ടതാണ്, അക്രമികളായ ആളുകൾ അല്ലാഹു അവർക്ക് എന്തും ചെയ്യാൻ തുറന്നു വിട്ടതാണെന്ന് നിങ്ങൾ കരുതി പോകരുത്. അവരെ അല്ലാഹു കാത്തു വച്ചിരിക്കുന്നത്, അപ്പോൾ അക്രമികളായ ആളുകൾക്കൊരു പക്ഷേ അന്ത്യദിനത്തിലുള്ള ശിക്ഷയിലേക്ക് അവരെ അള്ളാഹു കാത്തു വച്ചിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആനിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇന്നമാനു അഖിറുഹും, അവർക്ക് നാം അവസരം നൽകിയിരിക്കുന്നത് അല്ലെങ്കിൽ സമയം നൽകിയിരിക്കുന്നത് ഏതുവരേക്കുമാണ്? കണ്ണുകൾ തുറിച്ചു പോകുന്ന ആ ദിവസം. ഏതാണ് ആ ദിവസം? അതാണ് യൗമുൽ ആഖിർ, അന്ത്യദിനത്തിൻ്റെ ദിവസം, അള്ളാഹു തീർപ്പ് കൽപ്പിക്കുന്നതായ ദിവസം. ആ ദിവസത്തിലേക്ക് വേണ്ടിയാണ് എന്നിട്ട് പറയാം. അപ്പോൾ സുമനുത്ബിഉഹുമുൽ ആഖിരീൻ, അപ്പം മുമ്പ് കഴിഞ്ഞുപോയ നിഷേധികൾക്ക് അള്ളാഹു നൽകിയ ശിക്ഷ എന്തോ അതുപോലെ തന്നെ ഇനി നിഷേധിക്കുന്നവർക്കും അതേ ശിക്ഷ റബ്ബിൻ്റെ പക്കൽ നിന്ന് എന്ത് ചെയ്യും? ലഭിക്കും. അഥവാ ഇത് മുൻകഴിഞ്ഞുപോയ ആളുകൾക്ക് പ്രവാചകന്മാർ അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ചോക്ക്, മനുഷ്യൻ്റെ ഒരു അവസ്ഥ ആലോചിച്ചോക്ക്. ഇപ്പം ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വരേക്കുമുള്ള പ്രവാചകന്മാരിൽ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഈസാ നബി എത്തിയപ്പോൾ പിന്നെ അവർ ഈസാ നബിനെ ആരാധിക്കാൻ തുടങ്ങി, ക്രൈസ്തവർ അല്ലേ? ഈസാ നബി അവരെ ഏകദൈവ വിശ്വാസത്തിലേക്കാണ് ക്ഷണിച്ചത്. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും, യാ ഖുൽ യാ അഹ്ലൽ കിതാബി തആലൗ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനകും അല്ലാ നഅബുദ ഇല്ലല്ലാഹ് വലാ യത്തഖിദ ബഅദുനാ ബഅദൻ അർബാബൻ മിൻ ദൂനില്ലാ. പൗരോഹിത്യം അഥവാ നമ്മളിൽ പരസ്പരം അന്യോന്യം, നമ്മൾ തന്നെ പരസ്പരം അന്യോന്യം ദൈവമാക്കാതെ നമ്മയെല്ലാം സൃഷ്ടിച്ച ഏകനായ ദൈവത്തെ ആരാധിക്കുക എന്ന നമുക്കും നിങ്ങൾക്കും ഇടയിൽ തർക്കമില്ലാത്ത വാദത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് മടങ്ങാം. ക്രിസ്ത്യാനികളോട് പറയാം ഖുർആനിൽ. അപ്പോൾ ക്രൈസ്തവരോട് തന്നെ, അഥവാ അല്ലെങ്കിൽ വേദത്തിൻ്റെ ആൾക്കാരോട്, വേദക്കാരോട് എന്ന് അഭിസംബോധനം ചെയ്തിട്ട് പറയാം, നിങ്ങൾ വരൂ, താലോ വരൂ, നമുക്കിടയിൽ തർക്കം. കാരണം എന്താ, നിങ്ങളൊന്ന് ആലോചിച്ചു, ഇപ്പോൾ ജൂതമതമാവട്ടെ ക്രിസ്തു മതമാവട്ടെ ഇതിലൊക്കെ നമ്മൾ പരിശോധിച്ചാൽ, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽക്ക് ഈസാ നബി വരെയുള്ള വിഷയത്തിൽ എന്തില്ല? ഒരു തർക്കമില്ല. പക്ഷേ ഈസാ നബി മുതൽക്ക് അവർ ഈസാ നബിനെ തന്നെ എന്ത് ചെയ്യാൻ തുടങ്ങി?
ആരാധിക്കാൻ തുടങ്ങി. അതുവരെ മറ്റുള്ള പ്രവാചകന്മാർ വന്നതും പ്രവാചകന്മാരെയും ഇബ്രാഹിം നബിയെയും യൂനുസ് നബി, ഇസ്ഹാഖ് നബി, യൂസുഫ് നബി എന്തെല്ലാ നബിമാരുടെ ഒക്കെ എന്താണ് ഒരുപോലെയാണ്. അപ്പോൾ ഇവിടെ പറയുകയാണ്, ഈ നിഷേധം അഥവാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായി അവതരിച്ചപ്പോൾ നിഷേധിച്ചവരോട് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് മുമ്പ് നിഷേധിച്ചിരുന്ന ആളുകൾക്ക് അല്ലാഹു താക്കീത് ചെയ്ത ശിക്ഷ എന്തോ ആ ശിക്ഷ നിങ്ങളുടെ നിഷേധത്തിനും ഇതാ താക്കീത് ചെയ്യുന്നു. കദാലിക നഫ്അലു ബിൽ മുജ്രിമീൻ, അധർമ്മകാരികളായ അക്രമകാരികളായ മുജ്രിമീങ്ങളായ ആളുകൾക്ക് നാം ഒരുക്കി വച്ചിട്ടുള്ളത് അങ്ങേയറ്റം വേദനാജനകമായ ശിക്ഷയാകും. അപ്രകാരമാണ് നാം അക്രമകാരികളെ കൈകാര്യം ചെയ്യുന്നത്. കദാലിക നഫ്അലു ബിൽ മുജ്രിമീൻ, മുജ്രിം എന്ന് പറഞ്ഞാൽ എന്താ? മുജിരി എന്ന് പറഞ്ഞാൽ അക്രമി, തമ്മാടി, ക്രിമിനൽ എന്നാണ് അർത്ഥം. അപ്പോൾ ഒരു മനുഷ്യൻ ചെയ്യുന്ന പാപങ്ങൾ വ്യത്യസ്തമാണ്. അതിൽ നമ്മൾ പറഞ്ഞു, മനുഷ്യൻ മനുഷ്യനോട് ചെയ്യുന്ന പാപങ്ങൾ പരസ്പരം വിട്ടുവീഴ്ച ചെയ്യിപ്പിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹു എന്ത് ചെയ്യൂല, പുറത്തു വരൂല. മനുഷ്യൻ മനുഷ്യന്മാരോട് ചെയ്യുന്ന മനുഷ്യന്മാരുടെ അവകാശങ്ങൾ എനിക്ക് അതുകൊണ്ട് വളരെ ഗൗരവമുള്ളതാണ്. അതുപോലെ തന്നെ പാപങ്ങളിൽ വെച്ച് ഏറ്റവും ഗൗരവമുള്ളതാണ് എന്ത്? സൃഷ്ടാവിനെ, സൃഷ്ടാവിൽ പങ്കുചേർക്കൽ, സൃഷ്ടാവിനെ കുറിച്ച് അറിവില്ലാതെ സംസാരിക്കൽ, അതേപോലെ തന്നെ അവഹേളിക്കൽ, നിഷേധിക്കൽ, ഇതൊക്കെ വളരെ ഗൗരവമുള്ള പാപമാണ്, ഏറ്റവും ഗൗരവമുള്ള പാപമാണ് എന്നർത്ഥം. അപ്പോൾ അങ്ങനെയുള്ള മുജ്രിമീങ്ങൾ, അവ കുറ്റം ചെയ്തവർ, പാപികൾ, അക്രമകാരികൾ എന്നൊക്കെ അതിനർത്ഥം വെക്കാം. കദാലിക്കന ഫലുബിൽ മുജ്രിമീൻ, അവർക്ക് അപ്രകാരമായിരിക്കും അവരെ നാം കൈകാര്യം ചെയ്യുന്നത്. വൈലു യൗമ ഇദില്ലിൽ മുകദ്ദിബീൻ, വീണ്ടും അള്ളാഹു ആവർത്തിക്കാം, സത്യനിഷേധികളായ അള്ളാഹുവിൻ്റെ വചനങ്ങളെ കളവാക്കുന്ന, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ തള്ളിക്കളയുന്ന, അഥവാ ദൈവനിഷേധികളായ അല്ലെങ്കിൽ ദൈവിക വചനങ്ങളെ നിഷേധിക്കുന്ന ആളുകൾക്ക് നാശം, ശാപം. യൗമ ഇദിൻ, അന്നേ ദിവസം. എന്നിട്ട് പറയാൻ, അലം നഖ്ലുക്കും മിമ്മാഇൻ മഹീൻ, അലം നഖ്ലുക്കും. വിശുദ്ധ ഖുർആന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അതിലൊരിക്കലും മുസ്ലിമീങ്ങളോട് മാത്രം അഭിസംബോധന ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗോത്രക്കാരെ അഭിസംബോധന ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നാട്ടിലെ ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ടോ അല്ല വിശുദ്ധ ഖുർആൻ ഈ സംസാരിക്കുന്നത്. വിശുദ്ധ ഖുർആനിൻ്റെ ഈ അഭിസംബോധന കേൾക്കുന്ന മുഴുവൻ മനുഷ്യരോടുമാണ്, മുഴുവൻ മനുഷ്യരോടുമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൻ്റെ പദങ്ങൾ വൈലുൻ യൗമ ഇദില്ലിൽ മുകദ്ദിബിൻ. മുകദ്ദിബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കളവാക്ക്. കളവാക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഒരാൾക്ക് സത്യമാണെന്ന്, ശരിയാണെന്ന് ബോധ്യപ്പെട്ടിട്ട് അംഗീകരിക്കാതെ തള്ളിക്കളയുന്ന മനുഷ്യൻ, അവന് നാശം. മാത്രമല്ല, എല്ലാ വേദഗ്രന്ഥങ്ങളിലും അഥവാ ഏറ്റവും അതിൻ്റെ ആധികാരികമായ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരേ രൂപത്തിൽ പരാമർശിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഏകദൈവ വിശ്വാസം, പരലോക ജീവിതം, മരണാനന്തര ജീവിതം, മനുഷ്യൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്, ഇതിനെക്കുറിച്ചൊക്കെ എല്ലാ വേദഗ്രന്ഥങ്ങളിലും പരാമർശങ്ങൾ കാണാൻ മനുഷ്യന് സാധിക്കും. എല്ലാ വേദ, അത് ഇഞ്ചിയിലാവട്ടെ, ഇനിയിപ്പോൾ ഹൈന്ദവ വേദഗ്രന്ഥങ്ങളിലാവട്ടെ, എല്ലാത്തിലും വന്നിട്ടുമുണ്ട്. അപ്പോൾ ഇത് അർത്ഥമാക്കുന്നത് ഈ ലോകത്ത് മനുഷ്യൻ എന്നു മുതൽ ജീവിക്കാൻ തുടങ്ങിയണോ അന്ന് മുതൽ അവൻ എന്ത് നൽകപ്പെട്ടിട്ടുണ്ട്, എന്താണ് ശരി, എന്താണ് തെറ്റ്, യഥാർത്ഥ വിശ്വാസം എന്താണ്, അതേപോലെ തന്നെ എന്തൊക്കെ ചെയ്തുകൂടാ, തെറ്റായ വിശ്വാസം എന്ത് എന്നുള്ളത് മനുഷ്യർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ജാതിയോ നിറമോ അതല്ലെങ്കിൽ അവൻ്റെ രാഷ്ട്രമോ ഇതൊന്നുമല്ല, മനുഷ്യരെല്ലാം ഒരൊറ്റ ദൈവത്തിൻ്റെ സൃഷ്ടികൾ, ഒരു ദൈവം, ഒരു ജാതി, ഒരു മതം എന്നുള്ളതാണ് അവൻ്റെ മുന്നിൽ. വൈലു യൗമ ഇദിൻ ലിൽ മുകദ്ദിബീൻ. എന്നിട്ട് ചോദിക്കുക, മനുഷ്യൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച്, മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച് അവനെ ബോധ്യപ്പെടുത്തുക. അലം നഖ്ലുക്കും, മനുഷ്യ നീ ചിന്തിക്കുന്നില്ലേ, അലം നഖ്ലുക്കും മിമ്മാഇൻ മഹീൻ. മഹീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അറപ്പുളവാക്കുന്ന, ദ്രവത്തിൽ നിന്ന്, ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന്. മാ എന്ന് പറഞ്ഞാൽ വെള്ളം, മഹീ എന്ന് പറഞ്ഞാൽ അറപ്പോടുകൂടി നമ്മൾ കാണുന്ന, നിന്യമായി കാണുന്ന. മാഇൻ മഹീൻ, അങ്ങനെയുള്ള വെള്ളത്തിൽ നിന്ന്. അലം നഖ്ലുക്കും, നാം നിങ്ങളെ സൃഷ്ടിച്ചിട്ടില്ലയോ. അപ്പോൾ ശുക്ലത്തിൽ നിന്ന് മനുഷ്യൻ്റെ
സൃഷ്ടിപ്പ് അഥവാ ശുക്ലത്തിൽ നിന്ന് മനുഷ്യൻ സൃഷ്ടിച്ചതിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. മാത്രമല്ല ഒരു മനുഷ്യൻ ആ മനുഷ്യൻ്റെ ഒരു പുരുഷൻ്റെ ബീജം ആ ബീജത്തെ കൃത്യമായ ഒരു ഇടത്തിൽ വളരെ സുരക്ഷിതമായി നാം നിക്ഷേപിച്ച് അവിടെ നിന്നാണ് മനുഷ്യൻ രൂപം പ്രാപിച്ചത്. ഫജഅൽനാഹു നാം ആ ബീജത്തെ ആക്കി തീർത്തു, അല്ലെങ്കിൽ ആ മനുഷ്യൻ്റെ തുടക്കം പ്രാരംഭത്തെക്കുറിച്ച് പറയാം. അവനെ ആദിയിൽ നാം ആക്കി തീർത്ത് ഫി ഖറാർ. ഖറാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് നിൽക്കുക, അള്ളി പിടിച്ച് നിൽക്കുക, അല്ലെങ്കിൽ അവിടെ ഒരു സ്ഥലത്ത് അവൻ എന്ത് ചെയ്യണം, അവിടെ പിന്നെ ഇസ്തഖറ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് അവൻ സ്ഥായിയായി നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഫി ഖറാർ എന്ന് പറഞ്ഞാൽ ഒരു സങ്കേതം, മക്കീൻ, ഏറ്റവും സുരക്ഷിതമായ ഭദ്രമായ ഒരു സ്ഥാനത്ത് ആ ബീജത്തെ നിക്ഷേപിച്ചുകൊണ്ട് നാം ഉണ്ടാക്കി. അപ്പോൾ മനുഷ്യനവിടെ ചിന്തിക്കാൻ വേണ്ടിയിട്ട് പറയും, അഥവാ മനുഷ്യർക്ക് ഈ മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൽ ഒരു യാതൊരു വിധത്തിലുള്ള കൈകടത്തലും മനുഷ്യനില്ല. അതിനുള്ള മുഴുവൻ സംവിധാനങ്ങളും റബ്ബ് അവിടെ ഒരുക്കിയതാണ്, മനുഷ്യനുണ്ടാക്കിയതല്ല. അപ്പം മനുഷ്യൻ്റെ അവനെ സൃഷ്ടിച്ചത് മനുഷ്യൻ നീ ആലോചിക്കുന്നില്ല, നീ ആരെയാണ് ഈ നിഷേധിക്കുന്നത്? അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കെ അദ്ദേഹത്തിൻ്റെ കൈകളിലേക്ക് ഇങ്ങനെ തുപ്പി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകൾക്ക് മുന്നിലിരിക്കുന്നതിൽ ഒരുപാട് പേര് സാധാരണക്കാരാണ്, മാത്രമല്ല എല്ലാവർക്കും മനസ്സിലാവുന്ന രൂപത്തിൽ അള്ളാഹുവിൻ റസൂൽ പഠിപ്പിച്ചു കൊടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയ്യിലേക്ക് ഇങ്ങനെ തുപ്പി. അപ്പോൾ നമുക്ക് സാധാരണ നിലക്ക് നമുക്ക് ചെയ്യാൻ അറപ്പാണ് അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സാധാരണ കയ്യിലേക്ക് ഇങ്ങനെ തുപ്പാറുണ്ടോ? സാധാരണ തുപ്പാറില്ല. പക്ഷെ അന്ന് എന്തിനാ തുപ്പി കാണിച്ചു കൊടുത്ത്? തുപ്പിയിട്ട് പറഞ്ഞു, മനുഷ്യ നീ എന്തിനാണ് അഹങ്കരിക്കുന്നത്, നീ എന്തിനാണ് അഹങ്കരിക്കുന്നത്? ഇങ്ങനെയുള്ള കണ്ടാൽ അറപ്പ് തോന്നുന്ന ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നാണ് നിന്നെ സൃഷ്ടാവ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നിരിക്കെ. അപ്പൊ അത്രയും നിസാരനാണ്. ഒരിക്കലും ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യന്റെ മുകളിൽ അഹങ്കരിക്കണം, എല്ലാവരും അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടത് തന്നെയാണ്, മുഴുവൻ മനുഷ്യരും അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടത് തന്നെയാണ്. അതുകൊണ്ടാണ് നബി സാസനം പറഞ്ഞത്, കുല്ലുക്കും മിൻ ആദം വ ആദം മിൻ തുറാബ്, നിങ്ങളെല്ലാം ആദമിൽ നിന്നാണ്, ആദമാകട്ടെ മണ്ണിൽ നിന്നുമാണ്, അഹങ്കരിക്കരുത്. മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്ര, ആ ഭൂമിയിൽ നിന്നാണ് നാം നിങ്ങളെ സൃഷ്ടിച്ചത്, അതിലേക്ക് നിങ്ങൾ മടങ്ങും, അതിൽ നിന്ന് നാം നിങ്ങളെ പുനർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്യുന്നു. അത് നമുക്ക് ഈ ഇതിലും വരുന്നുണ്ട്. അപ്പോൾ ഫി ഖറാറിൻ മക്കീ എന്ന് പറഞ്ഞാൽ ഗർഭാശയത്തെ കുറിച്ചിട്ട് ഇത്ര നല്ലൊരു പ്രയോഗം, അതായത് സുരക്ഷിതമായ ഒരു സങ്കേതത്തിൽ, സൂക്ഷിപ്പ് കേന്ദ്രത്തിൽ അതിനെ നാം സൂക്ഷിച്ച് അവിടെ അവനെ നാം വളർത്തുകയും ചെയ്തു. ഇലാ ഖദരിൻ മഅലൂം, നിർണിതമായ ഒരു സമയത്തേക്ക്. അപ്പൊ അവിടെ അവൻ്റെ ഓരോ കുഞ്ഞും എത്ര കാലം തൻ്റെ മാതാവിൻ്റെ ഉദരത്തിൽ കിടക്കണം എന്നുള്ളത് ആര് നിർണയിച്ചിട്ടുണ്ട്? റബ്ബ് നിർണയിച്ചു. അതാണ് ഇലാ ഖദരിൻ മഅലൂം. ഇനി ഖദർ എന്ന് പറഞ്ഞുകൊണ്ട് നിർണിതമായ ഒരു കാലം എന്ന് പറയാം. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് വിശുദ്ധ ഖുർആനിൽ തന്നെ കാണാൻ സാധിക്കും, അഥവാ ഗർഭാശയത്തിൽ കുഞ്ഞിനുണ്ടാകുന്ന വളർച്ച എത്ര, കുഞ്ഞിനുണ്ടാകുന്ന കുറവുകൾ എന്തൊക്കെ, എല്ലാം ആരറിയുന്നു? റബ്ബ് അറിയുന്നു. വമാ തഗീദുൽ അർഹാമു വമാ തസ്ദാദ്, അതിന് വളർച്ച ഉണ്ടാകുന്നുണ്ടോ, വളർച്ച മുരടിച്ചു പോകുന്നുണ്ടോ, അതല്ല ന്യൂനതകളുണ്ടോ, അതൊക്കെ ആർക്കറിയാം? റബ്ബിനറിയാം. അവൻ്റെ തീരുമാനം, അവൻ്റെ നിർണയത്തിനനുസരിച്ച് സംഭവിക്കാനുള്ളത് സംഭവിക്കുന്നു. അപ്പോൾ ഇവിടെ പറയാം, ഇല്ല ഖദരിൻ മഅലൂം എന്ന് പറഞ്ഞാൽ അവൻ്റെ എല്ലാം കൃത്യമായി ആര് നിർണയിച്ചിരിക്കുന്നു? റബ്ബ് സുബ്ഹാനഹു വതആല നിർണയിച്ചിരിക്കുന്നു. ഫഖദർനാ, നാം തിട്ടപ്പെടുത്തി. ഫനിഅമൽ ഖാദിറൂൻ, തിട്ടപ്പെടുത്തുന്നവരിൽ, കണക്കാക്കുന്നവരിൽ എത്ര അനുഗ്രഹീതനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. അപ്പോൾ ചില ആൾക്കാർ ചോദിക്കും, ഇപ്പം പിന്നെ നിഅമൽ ഖാലിഖൂൻ അല്ലെങ്കിൽ നിഅമൽ ഖാലിഖീൻ, പിന്നെ ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ, അതേപോലെ തന്നെ ഇവിടെ നിഅമൽ ഖാദിറൂൻ. അപ്പോൾ വിശുദ്ധ ഖുർആനിൽ ബഹുദൈവങ്ങളെ കുറിച്ചിട്ട് പറയുന്നുണ്ട് ചില ആൾക്കാർ, അത് ഖുർആന്റെ പ്രയോഗം മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ ഫതബാറകല്ലാഹു അഹ്സനൽ ഖാലിഖീൻ, അവിടെ എന്താ, മനുഷ്യന് കേൾക്കും, കേൾവി എന്ന് പറഞ്ഞ സംഗതി ഉണ്ട് അല്ലേ,
അള്ളാഹുവും കേൾക്കും. മനുഷ്യൻ്റെയും അള്ളാഹുവിൻ്റെയും കേൾവി ഒരേപോലെയാണോ? അല്ല. മനുഷ്യന് സൃഷ്ടിക്കാൻ കഴിയും. മനുഷ്യൻ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വസ്തു, അള്ളാഹു ഈ ഭൂമിയിൽ ഉണ്ടാക്കിയ ഒരു വസ്തുവിനെ ആ വസ്തുവിൻ്റെ ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് മാറ്റൽ മാത്രമാണ് മനുഷ്യൻ്റെ എന്ത്, മനുഷ്യൻ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ. അള്ളാഹു ഈ ഭൂമിയിൽ ഉണ്ടാക്കിയ ഒരു കാര്യത്തെ മറ്റൊരവസ്ഥയിലേക്ക്, അവസ്ഥാന്തരത്തിലേക്ക് മാറ്റുന്ന മാത്രം മനുഷ്യൻ്റെ ഇത് സൃഷ്ടിപ്പ്. എന്നാൽ രൂപം നൽകുന്നവർ, സൃഷ്ടിക്കുന്നവൻ, അതിൽ വെച്ച് ഏറ്റവും നല്ല സൃഷ്ടാവാര അള്ളാഹുവാണ്. കാരണം അവൻ മുൻ മാതൃകകളില്ലാതെ ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കാൻ കഴിവുള്ളവനാണ്. നമുക്ക് നിർണയിക്കാൻ, ഓരോ കാര്യങ്ങൾ തിട്ടപ്പെടുത്താൻ മനുഷ്യനൊരു കഴിവ് നൽകിയിട്ടുണ്ട്. പക്ഷെ ആ കഴിവ് പോലെയാണ് അള്ളാഹുവിൻ്റെ കഴിവ് അല്ല. അതുകൊണ്ടാണ് ഫഖദർന ഫനിഅമൽ ഖാദിറൂൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ തിട്ടപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത് സൃഷ്ടിജാലങ്ങളെ പോലെ അല്ല. അപ്പൊ തിട്ടപ്പെടുത്തുന്നവരിൽ ഏറ്റവും തിട്ടപ്പെടുത്താൻ കഴിവുള്ള അനുഗ്രഹീതനായവൻ അള്ളാഹു ആകുന്നു എന്ന് പറയും. അതവിടെ എന്താ പറയുക, താരതമ്യപ്പെടുത്തുകയല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവവും അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള സൃഷ്ടിജാലങ്ങളിൽ റബ്ബിനെ തിരിച്ചറിയാൻ നമുക്ക് വേണ്ടി അവൻ ഒരുക്കി വെച്ചിട്ടുള്ള ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ആ വാക്ക് എന്താ സൂചിപ്പിക്കുന്നത്? അള്ളാഹു നമ്മുടെ മുന്നിൽ സൃഷ്ടിച്ചിട്ടുള്ള അള്ളാഹുവിൻ്റെ സൃഷ്ടിജാലങ്ങളിൽ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കാൻ അവൻ നമ്മുടെ മുന്നിൽ ഒരുക്കി വെച്ചിട്ടുള്ള ദൃഷ്ടാന്തങ്ങളെ മനുഷ്യനെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കുഞ്ഞു രൂപം അല്ലേ, 10 മാസം കൊണ്ട് ഒരു കുട്ടിയായി. 10 മാസം കൊണ്ട് ചില മൃഗങ്ങളിൽ അത്രയും സമയം എടുക്കുന്നില്ലേ? കുറഞ്ഞ സമയം കൊണ്ട് എന്തായി? ജീവനുള്ള കുഞ്ഞായി അത് പുറത്തേക്ക് വന്നു. അപ്പൊ അത്രയും സമയത്തിനുള്ളിൽ അതിലുണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, എത്ര അവസ്ഥകൾ. അതുകൊണ്ടാണ് പിന്നെ മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ, നിങ്ങൾ എന്താണ് അള്ളാഹുവിനൊരു ഗാംഭീര്യം കൽപ്പിക്കാത്തത്? വഖദ് ഖലഖകും അത്വാറ, ഘട്ടം ഘട്ടമായി, സ്റ്റേജ് സ്റ്റേജായി അവൻ നിങ്ങളെ സൃഷ്ടിച്ചിരിക്കെ. അപ്പോൾ ഖുർആനിലെ അനേക സ്ഥലങ്ങളിൽ ഇത് മനുഷ്യനെ ബോധ്യപ്പെടുത്തുന്നു. വൈലു യൗമ ഇദിൻ ലിൽ മുകദ്ദിബീൻ, വൈലു യൗമ ഇദിൻ ലിൽ മുകദ്ദിബീൻ, അതെ, കളവാക്കുന്നവർക്ക് നാശം. വീണ്ടും താക്കീത് നൽകാം. അലം നജ്അലിൽ അർദ കിഫാത, അലം നജ്അൽ, നാം ആക്കിയില്ലയോ, അൽ അർദ് ഭൂമിയെ, കിഫാത കിഫാത എന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളുന്നത്, അഹ്യാഅൻ വ അംവാത, ജീവിച്ചിരിക്കുന്നവരെയും മരണപ്പെട്ടവരെയും. മരിച്ച് ഭൂമി കണ്ടു വെച്ചാൽ മനുഷ്യൻ മണ്ണായി പോകും അല്ലേ? അപ്പം മനുഷ്യനെ, ജീവനുള്ള മനുഷ്യരെയും മരണമടഞ്ഞ മനുഷ്യരെയും എന്ത് ഉൾക്കൊള്ളുന്നു? ഈ ഭൂമി ഉൾക്കൊള്ളുന്നു. മാത്രമല്ല മരിച്ചാൽ അവനെന്ത് ചെയ്യുന്നു? മണ്ണിലേക്ക്, ആ മണ്ണ് അവനെ ഭക്ഷിച്ച് ആ മണ്ണിലേക്ക് അവൻ അലിഞ്ഞു ചേരുന്നു. അപ്പൊ പറയാണ്, അതാണ് അലം നജ്അലിൽ അർദ കിഫാത, ഭൂമി അവൻ എന്ത് ചെയ്യുന്നു? ഉൾക്കൊള്ളുന്നു. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആ ഭൂമിയുമായി ചേർന്ന് നിൽക്കുന്നതാണ്, ആ ഭൂമിയിൽ നിന്നാണ് അവൻ സൃഷ്ടിക്കപ്പെട്ടത്. മാത്രമല്ല അവൻ ആ ഭൂമിയിലേക്ക് എന്ത് ചെയ്യുന്നു? മണ്ണായി മടങ്ങുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് അഹ്യാൻ, ഭൂമിക്ക് പുറമെ ജീവനുള്ളവർ പുറമെ നടക്കുന്നു, അതേപോലെ തന്നെ മരണപ്പെട്ടവർ ഭൂമിയുടെ ഉള്ളിലും ലയിച്ചു പോകുന്നു. ഇവിടെ കാരണം ഈ മനുഷ്യന്മാരാണ് മുക്കല്ലഫീങ്ങൾ, മനുഷ്യനോടാണ് ഈ അഭിസംബോധനം. അഥവാ ഈ അഭിസംബോധനം മനസ്സിലാക്കാൻ പറ്റുന്ന എല്ലാ മഖ്ലൂഖീങ്ങൾക്കും ഇത് ബാധകമാണ്. പക്ഷെ അതാരാണ്? മനുഷ്യരും ജിന്നു വർഗങ്ങളും. വൈലു യൗമി അലം നജ്അലിൽ അർദ കിഫാത അഹ്യാ അൻ വ അംവാത. അപ്പൊ അഹ്യാ എന്ന് പറഞ്ഞാല് ജീവിച്ചിരിക്കും, എല്ലാം ഉൾപ്പെട്ട്. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അലം നജ്അലിൽ അർദ കിഫാത അഹ്യാ അൻ വ അംവാത, ജീവനുള്ളവയെയും മരണപ്പെട്ടവയെയും. അഹ്യാ അൻ വ അംവാത വജഅൽനാ ഫീഹ, അതിൻ്റെ ഇവിടെ പൊതുവായ അർത്ഥത്തിൽ എല്ലാം ഉൾപ്പെട്ട്. നിങ്ങൾ പറഞ്ഞ പോലെ അഹ്യാ എന്ന് പറഞ്ഞാൽ ജീവനുള്ള എല്ലാം, അംവാത്ത മരണപ്പെട്ടവയും, എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ഭൂമി. അതിനെക്കുറിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും, ജീവനുള്ള മനുഷ്യർ മുകളിലൂടെ നടക്കുന്നു, മരണപ്പെട്ടവർ ആ ഭൂമിയിലേക്ക് മറവ് ചെയ്ത് പോകുകയും ചെയ്യുന്നു, അവർ മണ്ണായിത്തീരുന്നു. വജഅൽനാ ഫീഹാ റവാസിയ, ആ ഭൂമിയിൽ ഇതൊന്നും മനുഷ്യൻ ഉണ്ടാക്കിയല്ല, മനുഷ്യനുള്ളതെന്നിങ്ങനെ എടുക്കുക എന്നല്ലാതെ മനുഷ്യൻ എന്താ അവിടെ ഉണ്ടാക്കി വെച്ച്? മനുഷ്യൻ ജീവിക്കുമ്പോൾ ഭൂമിയിൽ അവൻ ഉള്ളതിൽ നിന്ന് എടുക്കുകയും അവനവൻ്റെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എത്ര കാലം ഭൂമിയിൽ മനുഷ്യർ വസിച്ചു, എത്ര കാലം അവൻ എന്ത് ചെയ്യുന്നു? ഉപയോഗിച്ചുകൊണ്ടിരിക്കും. പക്ഷേ അനുഗ്രഹങ്ങൾ എന്താക്കാൻ പാടില്ല?
പാഴാക്കി കളയരുത് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് അവിടെയാണ്. അതായത് മനുഷ്യന് ജീവിക്കാൻ അവന് ആവശ്യമുള്ളത് എന്ത് ചെയ്യുക, എടുക്കുക, ബാക്കിയുള്ളത് അവൻ എന്ത് ചെയ്യുക, കരുതി വെക്കുകയും ചെയ്യുക, നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. വജഅൽനാ ഫീഹാ, ആ ഭൂമിയിൽ നാം ആക്കി തീർത്തു, റവാസിയ, ഉറച്ച പർവ്വതങ്ങളെ. റവാസി എന്ന് പറഞ്ഞാൽ പർവ്വതങ്ങൾക്ക് പറയും, പക്ഷെ ബലിഷ്ഠമായ, ഉറപ്പുള്ള, അതാണ് റവാസിയ, അനക്കമില്ലാതെ അല്ലെങ്കിൽ ബലിഷ്ഠമായ. ഷാമിഹാത്ത്, ഉയർന്നു നിൽക്കുന്ന, എത്ര വലിയ പർവ്വതങ്ങളുണ്ട് അല്ലേ, മനുഷ്യന് ഇന്നും എത്തിപ്പെടാൻ പോലും സാധിക്കാത്ത അത്ര വലിയ ഉയരങ്ങൾ. അപ്പൊ ഷാമിഹാത്ത്, അതാണ് ഉയർന്നു നിൽക്കുന്ന. വഅസ്ഖൈനാകും, നാം നിങ്ങളെ കുടിപ്പിക്കുകയും ചെയ്തു. മാ അൻ ഫുറാത്ത എന്ന ശുദ്ധമായ നല്ല കുടിക്കാൻ പറ്റിയ ജലം, വെള്ളം. അപ്പോൾ മനുഷ്യന് അവനെ കുടിക്കാൻ പറ്റിയ ജലം, 97% ഭൂമിയിലുള്ള ജലത്തിൽ 97% ഉപ്പുവെള്ളമാണ്. എന്നിട്ട് ബാക്കിയുള്ള 3% മനുഷ്യരെന്ത് ചെയ്യുന്നു, കുടിക്കുന്നു, അവൻ്റെ കാര്യങ്ങൾ നിർവഹിക്കുന്നു. മാത്രമല്ല ഈ ഉപ്പുവെള്ളം ശുചീകരിച്ചിട്ട് പല നാടുകളിലും ഉപയോഗിക്കുന്നു. ഭൂമിയുടെ തന്നെ 3/4 പിന്നെ വെള്ളമാണെന്ന് പറയുന്നു. സുബ്ഹാനല്ലാഹ്. വൈലു യൗമയിദിൻ, എന്നിട്ട് ഈ ദൃഷ്ടാന്തങ്ങളൊക്കെ മുന്നിലുണ്ടായിട്ടും നിഷേധിക്കുന്നവരാരോ കളവാക്കുന്നവരാരോ അവർക്ക് നാശം. അവരെ തന്നെ പഴിച്ചാൽ മതി, വേറൊരാളെയും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പഴിക്കേണ്ടതില്ല. ഇതാണ് 28 വരെയുള്ള ആയത്ത്. ബാക്കി നമുക്ക് ഇൻഷാല്ല, ബാക്കി ഭാഗം എന്ന് പറഞ്ഞാൽ വേറൊരു സംഭവമാണ്. അതായത് ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ, മനുഷ്യന് ദൃഷ്ടാന്തങ്ങൾ ബോധ്യപ്പെടുത്താണ്, അഥവാ പ്രത്യേകിച്ച് ഈ ദൃഷ്ടാന്തങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, മരണാനന്തര ജീവിതത്തെ മനുഷ്യന് നിഷേധിക്കുന്നത് പലപ്പോഴും എന്തുകൊണ്ടാണ്, മരണശേഷം ഒരു ജീവിതം ഉണ്ടെന്ന് അറിയും. അപ്പോൾ ഇനിയും അവൻ മരിച്ച് മണ്ണായിപ്പോൾ എങ്ങനെ സൃഷ്ടിക്കപ്പെടുക? അപ്പോൾ ഈ സംഗതികളൊക്കെ ഉണ്ടാക്കിയവൻ വീണ്ടും നിങ്ങളെ മരണശേഷം ജീവിപ്പിക്കുവാൻ യാതൊരു വിധത്തിലുള്ള പ്രയാസവും ഇല്ലാത്തവനാകുന്നു എന്ന് അവൻ്റെ മുന്നിൽ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. മറിച്ച് അവൻ്റെ ചുറ്റുമുള്ള ദൃഷ്ടാന്തങ്ങളെ നോക്കിയാൽ തന്നെ അവന് ഈ പ്രപഞ്ച സൃഷ്ടാവിനെ അറിയാൻ, മനസ്സിലാക്കാൻ പറ്റും. പ്രപഞ്ച സൃഷ്ടാവിനെ കുറിച്ച് അറിയാൻ നമുക്ക് വ്യത്യസ്തങ്ങളായ തെളിവുകൾ, 3 തരം തെളിവുകളാണുള്ളത്. ഒന്ന് അഖലിയായ തെളിവ്. അഖലിയായ തെളിവ് പറഞ്ഞാൽ കേവല ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ എന്ത് ചെയ്യും, അറിയാൻ പറ്റും. രണ്ടാമത്തേത് ഫിത്രി, ഒരു മനുഷ്യൻ്റെ ഫിത്രത്ത്. അപ്പോൾ മനുഷ്യ സൃഷ്ടിപ്പിൽ തന്നെ അവൻ ആശ്രയിക്കുന്നവനാണ്. ദൈവബോധമുണ്ട്, അല്ലെങ്കിൽ ദൈവത്തെ വിളിച്ച് അവൻ പ്രാർത്ഥിക്കുന്നു. ഒരു പ്രയാസം വന്നൊന്നും എല്ലാം മുന്നിൽ അവസാനിക്കുന്നിടത്ത് അവൻ്റെ പ്രതീക്ഷയാണ് അവൻ്റെ സൃഷ്ടാവ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഫിത്രിയാണ്, ഒരു മനുഷ്യ സൃഷ്ടിപ്പിലുള്ളതാണ്. 3-ാമത്തെ കാര്യമാണ് നക്കലി. അപ്പം ഈ 3, നക്കലി എന്ന് പറഞ്ഞാൽ നമുക്ക് ആ സൃഷ്ടാവിനെ കുറിച്ച് പ്രവാചകന്മാരിലൂടെ നൽകിയിട്ടുള്ള അറിവ്. അപ്പം ഈ അറിവ് കിട്ടിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് മാത്രം ഒരാൾക്ക് സൃഷ്ടാവിനെ നിഷേധിക്കാൻ പറ്റൂല. കാരണം എന്താ, അവന് അഖലിയായ, അവൻ്റെ കേവല ബുദ്ധിയിൽ തന്നെ അവന് സൃഷ്ടാവിനെ അറിയാൻ, ഉൾക്കൊള്ളാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇതോടുകൂടി നമ്മൾ 28-ാമത്തെ ആയത്ത്, ഇനി പരലോകത്ത് സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് 29-ാമത്തെ ആയത്ത് മുതൽ പറയുന്നത്. ഇവിടെ നമുക്ക് അവസാനിപ്പിക്കുക, ജസ്റ്റ് ഒന്ന് ഓതി നോക്കാം. أعوذ بالله من الشيطان الرجيم أعوذ بالله من الشيطان الرجيم ألم نهلك الأولين ألم نهلك الأولين ثم نتبعهم الآخرين ثم نتبعهم الآخرين كذلك نفعل بالمجرمين كذلك نفعل بالمجرمين ويل يومئذ للمكذبين ويل يومئذ للمكذبين ألم نخلقكم من ماء مهين ألم نخلقكم അവിടെ നഖ്ലുഖുക്കും എന്നാണ് ശരിക്കും, പക്ഷേ അത് ഓതുമ്പോൾ ഒന്ന് സുക്കൂനും ഒന്ന് ദമ്മയുമാണ്. മാത്രമല്ല രണ്ടും ക ക എന്നുള്ള രണ്ടും കൂടി സാമ്യതയുള്ളതായതുകൊണ്ടാണ് രണ്ടും കൂടി ചേർന്നിട്ട് ശബ്ദം കൊടുത്തത്. നഖ്ലുഖുക്കും, അലം നഖ്ലുഖുക്കും മിമ്മഹീൻ അലം നഖ്ലുഖുക്കും
فجعلناه في قرار مكين إلى قدر معلوم فقدرنا فنعم القادرون ويل يومئذ للمكذبين ألم نجعل الأرض كفاتا أحياء وأمواتا وجعلنا فيها رواسي شامخات وأسقيناكم شامخات അവിടെ ഹോ തഫ്ഹീമിന്റെ വരുന്ന അതായത് വായ നിറഞ്ഞു നിൽക്കണം ഉച്ചരിക്കുമ്പോ ഓ എന്നുള്ള ഷാമിഖാത്ത് ഷാമിഖാത്ത് എന്ന് പറയുന്നത് അപ്പൊ എന്താവും അതിന്റെ ഗാംഭീര്യം നഷ്ടപ്പെടും وَأَسْقَيْنَاكُمْ مَاءً فُرَاتًا وَيْلٌ يَوْمَئِذٍ لِلْمُكَذِّبِينَ جزاكم الله خيرا سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك